Dear students, today we are going to discuss the next chapter, chapter 6, Continent and Ocean. Man's sea voyages in search of the unknown world, for wealth and to satisfy curiosity have a long history. Where could these explorers have reached in search of a new world? Some of them have gone around the world traveling exclusively along sea routes. എന്താണ് അറിയപ്പെടാത്ത ലോകത്തെ തേടിയും സമ്പത്തിനെ തേടിയും അറിയാനുള്ള ആകാംക്ഷക്ക് വേണ്ടിയും മനുഷ്യരെല്ലാം സമുദ്രയാത്രകൾ നടത്താറുണ്ട് അല്ലേ. സീ വോയേജസ് അവരെല്ലാം ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഒരു പുതിയൊരു ലോകത്തിലേക്കാണ് ചെന്നെത്തുന്നത്. സം ഓഫ് ദം ഹാവ് ഗോൺ അറൗണ്ട് ദി വേൾഡ് ട്രാവലിംഗ് എക്സ്ക്ലൂസീവ്ലി എലോങ് സീ റൂട്ട്സ്. ഇവരിൽ ചിലർ പൂർണ്ണമായും സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ലോകം ചുറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ ലോകം ചുറ്റി വന്നുള്ളിൽ ഒരാളാണ് മാഗല്ലൻ, പിന്നെ നമ്മളുടെ ഇന്ത്യയിലുള്ള അഭിലാഷ് ടോമി. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗോ അറൗണ്ട് ദി വേൾഡ് എലോങ് എ ലാൻഡ് റൂട്ട്. എന്താണ് നമുക്ക് കരയിലൂടെ മാത്രം അങ്ങനെ ലോകം ചുറ്റാൻ പറ്റുമോ? ഫൈൻഡ് ദീസ് ഔട്ട് ഫ്രം ദി ഗ്ലോബ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. ഫൈൻഡ് ഔട്ട് ദീസ് ഔട്ട് ഫ്രം ദി ഗ്ലോബ്. നമ്മൾക്ക് ഇതിൽ ഗ്ലോബിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ കരയിലൂടെ മാത്രം ലോകം ചുറ്റി സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഗ്ലോബ് വെച്ച് നോക്കി നോക്കാം. എന്താണ് കാണുന്നത് ഗ്ലോബിൽ? ഗ്ലോബിൽ കൂടുതൽ ഭാഗവും ഇത് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ ഇങ്ങനെയല്ല, ഇതെല്ലാം കാണുന്നതിലെ കരയും. ഇവിടെ എല്ലാം എന്താണ്? ഇവിടെ കരയല്ല, ഇവിടെ എല്ലാം എന്താണ്? നീല നിറം കാണുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണെന്ന് പഠിച്ചു. അതിന് പുറമെ നീല നിറത്തിൽ കാണുവാനുള്ള കാരണം എന്താണ്? ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അല്ലേ. അപ്പോൾ ഈ കാണുന്നതെല്ലാം എന്താണ്? ജലമാണ്. ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രങ്ങളാണ്. നോർത്ത് പസഫിക് ഓഷ്യൻ, സൗത്ത് പസഫിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ, അങ്ങനെ ഭൂരിഭാഗവും സമുദ്രമായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലേ. ദെൻ വാട്ട് ഈസ് ഓഷ്യൻ? ദി വാസ്റ്റ് വാട്ടർ ബോഡീസ് ആർ കാൾഡ് ഓഷ്യൻ. വിശാലമായി സമുദ്രഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഷ്യൻ. എബൌട്ട് 2/3 ഓഫ് ദി എർത്ത് സർഫേസ് ഈസ് കവേർഡ് ബൈ ഓഷ്യൻ. അതായത് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ്. കണ്ടോ, കൂടുതലും ജലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരഭാഗം കുറച്ച് മാത്രമേ ഉള്ളൂ. ദി അതർ ഏരിയാസ് റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻ്റ് കളർ സിഗ്നിഫൈഡ് ലാൻഡ്. അതായത് ഇവിടെ വേറെ ഒരു കളർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്താ നമ്മൾ അറിയപ്പെടുന്നത്? ലാൻഡ്, കരഭാഗമാണ്. കോണ്ടിനെൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദി ഓഷ്യൻസ്. അതായത് ഈ സമുദ്രങ്ങളുടെ ഇടയിൽ നമ്മൾ കാണുന്നതൊക്കെ അതാണ് കോണ്ടിനെൻ്റ് അഥവാ വൻകരകളാണ്. ഓഷ്യൻ പറഞ്ഞ സമുദ്രങ്ങൾ, കോണ്ടിനെൻ്റ് പറഞ്ഞ വൻകരകൾ. ഇതിൻ്റെ അപ്രോപ്രിയെല്ലാം കാണുന്നത് നമ്മളെന്താണ്? വൻകരകളാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വൻകരകളെ കുറിച്ചിട്ടാണ്. വൻകരകളെയും ദെൻ സ്റ്റഡി ദിസ് ചാപ്റ്റർ ഈസ് കോണ്ടിനെൻ്റ് ആൻഡ് ഓഷ്യൻ. ദർ ആർ 7 continents: ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. ഇങ്ങനെ 7 continents ആണ് നമ്മൾക്കുള്ളത്. ലെറ്റ് അസ് എക്സാമിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി കോണ്ടിനെന്റ് 1 by 1. ഫസ്റ്റ് വൺ, ഏഷ്യ. ഏഷ്യ ഈസ് ദി ലാർജസ്റ്റ് കോണ്ടിനെന്റ്. അതായത് നമ്മുടെ ലോകത്തിലെ കോണ്ടിനെൻസുകളിൽ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണ് ഏഷ്യ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ബി നോർത്ത് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. കണ്ടോ, ഇവിടെ നോർത്ത്
ഇവിടെ സൗത്ത് ഇവിടെ ഈസ്റ്റ് ഇവിടെ വെസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ദാറ്റ് ഈസ് അവർ ഫോർ ബൗണ്ടറീസ് ദെൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദി നോർത്ത് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് എന്താണ് ഏഷ്യ ഇറ്റ് ഈസ് ദി വേൾഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻ്റ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോണ്ടിനെൻ്റ് ഏതാണ് അതും ഏഷ്യയാണ് ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻ്റ് ഈ കോണ്ടിനെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യ കണ്ടോ ഇന്ത്യ കിടക്കണുണ്ടോ ഏഷ്യ എന്ന കോണ്ടിനെൻസിലെ ഒരു രാജ്യമാണ് എന്ത് ഇന്ത്യ മൗണ്ട് എവറസ്റ്റ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് ഈസ് സിറ്റുവേഷഡ് ഹിയർ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് അതായത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ ഏഷ്യ വൻകരയിലാണ് മൗണ്ട് എവറസ്റ്റ് എവിടെ കിടക്കുന്നത് രാജ്യം നേപ്പാളാണ് നേപ്പാൾ എവിടെ കിടക്കുന്നത് ഏഷ്യ എന്ന കോണ്ടിനൻസിലാണ് ദി കോണ്ടിനൻസ് ഹാസ് റീജിയൻസ് ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമറ്റ് ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി റെയിൻഫാൾ ലോ റെയിൻഫാൾ സ്നോഫാൾ എക്സ്ട്രീം ഹീറ്റ്സ് മോഡറേറ്റ് ഹീറ്റ്സ് ആൻഡ് കോൾഡ് അതായത് മിതമായ ചൂടും തണുപ്പും അധികമുള്ള മഴ അല്ലെങ്കിൽ ചെറിയ മഴ സ്നോഫാൾ മഞ്ഞുവീഴ്ച ഇതെല്ലാം ഈ കോണ്ടിനെൻറ്റിൻ്റെ ഒരു വൈവിധ്യങ്ങളിൽ ഒന്നാണ് ക്രോപ്പ് ലൈക്ക് പാടി വീറ്റ് ആൻഡ് മെയ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് കോണ്ടിനെൻറ്റ് ഇവിടെ കൃഷി ചെയ്യുന്ന എന്താണ് ക്രോപ്പ് ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് പാടി പാടി പറഞ്ഞ നെല്ല് വീറ്റ് വീറ്റ് പറഞ്ഞ ഗോതമ്പ് മെയ്സ് പറഞ്ഞ ചോളം നെല്ല് ഗോതമ്പ് ചോളം എന്നിവയാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് ഏഷ്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാടി ഇൻ ദി വേൾഡ് അതായത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമുള്ള കോണ്ടിനെൻ്റ് ഏതാണ് ഏഷ്യയാണ് ചൈനയിലെ ഒരു ദൃശ്യമാണ് ഇവിടെ നെല്ലിക്കൃഷിയുടെ ഒരു ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ അവിടുത്തെ ഏറ്റവും ജലം വഹിക്കുന്ന നദിയാണ് ഇൻഡസ് റിവർ അതായത് സിന്ധു നദി ദി ലോഫ്റ്റി ഹിമാലയാസ് ഹിമാലയാസ് ആർ ദി വേൾഡ് ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഹിമാലയ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ലൊക്കേറ്റഡ് ടു ദി നോർത്ത് ഇന്ത്യ ഇൻ ദി കോണ്ടിനെൻറ്റ് ഓഫ് ഏഷ്യ ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത് കോണ്ടിനെൻറ്റ് ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കാലാവസ്ഥയെയും കൾച്ചറിനെയും സ്വാധീനിക്കുന്നതിൽ ഹിമാലയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ദിസ് മൗണ്ടൻ റേഞ്ച് അക്വേർഡ് ദി നെയിം ഹിമാലയ ഫ്രം ഹീ സെവറൽ പെർമനൻ്റലി സ്നോ കവേർഡ് പീക്ക് ഇൻക്ലൂഡിംഗ് ദി മൗണ്ടൻ എവറസ്റ്റ് ഇൻ നേപ്പാൾ കണ്ടോ എന്തുകൊണ്ടാണ് ഹിമാലയ എന്ന പേര് വരാൻ കാരണം എന്നാണ് പറയുന്നത് ഹിമാം എന്ന് പറഞ്ഞാൽ സ്നോ കവേർഡ് എന്നാണ് അർത്ഥം അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗം എന്ന് അതുകൊണ്ടാണ് ഇതിന് ഹിമാലയ എന്ന് പറയുന്നത് ഇതെന്തിൻ്റെ ഭാഗമാണ് ദിസ് മൗണ്ടൻ എവറസ്റ്റ് ഇൻ നേപ്പാൾ അതായത് ടീച്ചർ പറഞ്ഞിരുന്നു മുന്നേ നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റിൻ്റെ ഭാഗമാണ് ഹിമാലയ വിച്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിലെ ഒരു പർവ്വത നിരയാണ് എന്ത് ഹിമാലയ പർവ്വതം ഏഷ്യ വൈവിധ്യങ്ങളുടെ വൻകരയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താ അതിൻ്റെ ആൻസറായിട്ട് വരിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ദി കോണ്ടിനെൻസ് ആസ് റീജിയൻ ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമറ്റ് ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി റെയിൻഫാൾ ലോ റെയിൻഫാൾ സ്നോഫാൾ എക്സ്ട്രീം ഹീറ്റ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ഡൈവേഴ്സിറ്റി ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ് ഹെവി റെയിൻഫാൾ നല്ല മഴ ലോ റെയിൻഫാൾ മിതമായ മഴ സ്നോഫാൾ മഞ്ഞ് മൂടൽ മഞ്ഞ് പെയ്യൽ എക്സ്ട്രീം ഹീറ്റ് ചൂട് മോഡറേറ്റ് ഹീറ്റ് മിതമായ ചൂട് ആൻഡ് കോൾഡ് തണുപ്പ് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് എന്ത് വൈവിധ്യങ്ങളുടെ കലവറയാണ് ഏഷ്യ എന്ന് പറയുന്നത്
അതിൻ്റെ കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക, വാട്ട് ഈസ് ദി ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദി വേൾഡ്? ഏഷ്യ. വിച്ച് ഈസ് ദി മോസ്റ്റ് പോപ്പുലസ് കോണ്ടിനെന്റ് ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഏഷ്യ. വിച്ച് ഈസ് കോണ്ടിനെന്റ് വേർ മൗണ്ട് എവറസ്റ്റ് ലൊക്കേറ്റഡ്? ഏത് കോണ്ടിനെന്റിലാണ് മൗണ്ട് എവറസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏഷ്യയിൽ. വിച്ച് ഈസ് ദി ലാർജസ്റ്റ് പാഡി പ്രൊഡ്യൂഷൻ കോണ്ടിനെന്റ് ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കോണ്ടിനെന്റ് ഏഷ്യ. വിച്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്? മൗണ്ട് എവറസ്റ്റ്. ഈ ക്വസ്റ്റ്യനും കൂടി അതിൽ കൂടി എഴുതി വെക്ക്. അതിനോടൊപ്പം ലോഫ്റ്റി ഹിമാലയ തല ഉയർത്തി ഹിമാലയം ഡിസ്ക്രൈബ്, ദി ലോഫ്റ്റി ഹിമാലയാസ് ഡിസ്ക്രൈബ് എന്ന് എഴുതിയിട്ട് ഈ ഒരു പാരഗ്രാഫ് എഴുതി വെക്ക്. ഓക്കേ.